വെൽക്കം ടു അവർ ചാനൽ ജാണി വ്ലോഗ്. ചായയില്ലാത്ത പ്രഭാതത്തെ പറ്റി മലയാളികൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികളുടെ സംഗമ ഭൂമിയായതിനാലാണ് മൂന്നാർ എന്ന പേര് ലഭിച്ചത്. സദാൻ കാശ്മീർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ താപനില 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞൾ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ നയനങ്ങൾക്ക് വേറിട്ട അനുഭൂതി തന്നെയാണ്. അടിവാരത്തിൽ നിന്ന് തുടങ്ങി മലനിരകൾ വരെ നീളുന്നതാണ് മൂന്നാറിലെ തേയിലത്തോട്ടം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ഇവിടെ ധാരാളം തൊഴിലാളികൾ തേയില നുള്ളുന്നത് നമുക്ക് കാണാം. മൂന്നാറിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നാണ് ഇത്. പ്രത്യേകതരം സിസേഴ്സ് ഉപയോഗിച്ചാണ് തേയില നുള്ളുന്നത്. ഇലകൾ ഒരു ബാഗിൽ ശേഖരിക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഇലയുടെ തൂക്കത്തിനനുസരിച്ചാണ് തൊഴിലാളികൾക്ക് കൂലി നൽകുന്നത്. ബാഗിലാക്കിയ തേയില ടീ ഫാക്ടറിയിലെ ട്രക്ക് വന്ന് കളക്ട് ചെയ്യുന്നതിന് ശേഷം പ്രോസസ്സിംഗ് നടത്തി മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. എവിടെ നോക്കിയാലും പച്ച പുതച്ചു നിൽക്കുന്ന മലനിരകൾ കൺകുളിർപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഇന്ത്യക്കാരെ പോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു ടീ. എന്നാൽ ബ്രിട്ടനിലെ മണ്ണ് തേയിലകൃഷിക്ക് യോജിച്ചതല്ല. അതിനാൽ ബ്രിട്ടൻ തൻ്റെ കോളനികളിൽ തേയിലയ്ക്ക് അനുയോജ്യമായ പ്രദേശം അന്വേഷിച്ചു. ഈ സമയത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേ നടത്തുന്നതിനായി സർ ജോർജ് എവറസ്റ്റിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ തൻ്റെ ജോലിയുടെ ഭാഗമായി മദ്രാസിലും ട്രാവൻകോറിലും എത്തി. ആ സർവേയിലാണ് ആദ്യമായി കണ്ണൻദേവൻ മലനിരകളെക്കുറിച്ചും അണ്ണാമലയെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാറിലെ മണ്ണ് തേയിലകൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത്. അന്നത്തെ നീലഗിരി കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺ സല്ലിവൻ തേയിലകൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ആദ്യം കാപ്പിയാണ് കൃഷി ചെയ്തത്. പിന്നെയാണ് ഇന്ന് കാണുന്ന തേയിലകൃഷിയിലേക്ക് അവർ എത്തിയത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ. ഇടുക്കി ജില്ലയിൽ വന്നവർ ഉറപ്പായും കാണേണ്ട സ്ഥലം തന്നെയാണിത്. ഇവിടെ വന്നാൽ കണ്ണിന് കുളിർമ തരുന്ന ധാരാളം പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. Thank you.
വിഷയങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.